നമസ്കാരം. തൃശൂർ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, എം ജി റോഡ്, രാംദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. മുളങ്കുന്നത്ത് കാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ AC പ്രവർത്തിക്കാത്തതിനെ തുടർന്ന് ശസ്ത്രക്രിയകൾ വീണ്ടും മുടങ്ങി. AC പ്രവർത്തനം കാര്യക്ഷമമല്ലെങ്കിൽ ശസ്ത്രക്രിയകൾ നിർത്തിവെക്കേണ്ടി വരുമെന്ന് ഡോക്ടർമാർ. ചന്ദ്രബോസ് വധക്കേസിൽ അന്വേഷണ സംഘം ശനിയാഴ്ച കുറ്റപത്രം സമർപ്പിക്കും. പ്രതി നിസാമിന്റെ ഭാര്യയുൾപ്പെടെ 100 സാക്ഷികളുടെ മൊഴിയും കോടതിയിൽ ഹാജരാക്കും. വാളയാറിലെ ചരക്കലോറി സമരം മറ്റ് ചെക്ക് പോസ്റ്റുകളിലേക്കും വ്യാപിപ്പിക്കാൻ ധാരണ. ഈസ്റ്റർ വിപണിയെ സമരം പ്രതികൂലമായി ബാധിക്കുമെന്ന് ആശങ്ക. തൃശൂർ പൂരം പ്രദർശനത്തിന് ശനിയാഴ്ച തുടക്കമാകും. 190 പരം സ്റ്റാളുകളും 60 പവലിയനുകളും പ്രദർശനത്തിൽ സജ്ജമാക്കും. പീഡാനുഭവ സ്മരണ പുതുക്കി. ക്രൈസ്തവർ നാളെ ദുഃഖവെള്ളി ആചരിക്കും. പീഡാനുഭവ ശുശ്രൂഷ നഗരി കാണിക്കൽ എന്നിവയ്ക്ക് ദേവാലയങ്ങൾ ഒരുങ്ങി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. മുളകുന്നത്ത് കാവ് മെഡിക്കൽ കോളേജിൽ പുതിയ ആശുപത്രിയിൽ AC പ്രവർത്തിക്കാത്തതിനെ തുടർന്ന് ശസ്ത്രക്രിയകൾ വീണ്ടും മുടങ്ങി. ENT വിഭാഗത്തിൽ നിശ്ചയിച്ചിരുന്ന 10/8 ജനറൽ സർജറി വിഭാഗത്തിലെ 3 ശസ്ത്രക്രിയകളും മുടങ്ങി. മറ്റ് വിഭാഗങ്ങളിൽ അടിയന്തര പ്രാധാന്യമില്ലാത്ത ശസ്ത്രക്രിയകളും മുടങ്ങിയിട്ടുണ്ട്. തിയേറ്റർ കോംപ്ലക്സിലെ BC തിയേറ്ററുകളിലെ ചില മുറികളിലാണ് AC പ്രവർത്തിക്കാത്തത്. ഇവയുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് അധികൃതർ തയ്യാറായിട്ടില്ല. 1 ഏറെയായി പല AC ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ലെന്ന് ഡോക്ടർമാർ പരാതിപ്പെട്ടു. AC പ്രവർത്തനം കാര്യക്ഷമമല്ലെങ്കിൽ ശസ്ത്രക്രിയകൾ നിർത്തിവെക്കേണ്ടി വരുമെന്നും ഡോക്ടർമാർ പറഞ്ഞു. അടിയന്തര ശസ്ത്രക്രിയ നടത്തുന്ന മുറിയിൽ പോലും AC ഇല്ലാത്തത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ദൂരസ്ഥലങ്ങളിൽ നിന്ന് ഏറെ കാത്തിരിപ്പിന് ശേഷം എത്തുന്ന രോഗികളുടെ ശസ്ത്രക്രിയകൾ മാറ്റിവെക്കേണ്ടി വരുന്നത് തർക്കങ്ങൾക്കും ഇടയാക്കുന്നുണ്ട്. ഒരിക്കൽ മാറ്റിവെച്ചവർക്ക് പിന്നീട് തീയതി നൽകുവാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. AC അറ്റകുറ്റപ്പണികൾക്ക് 3 വേണ്ടിവരുമെന്നാണ് പൊതുമരാമത്ത് ഇലക്ട്രിക്കൽ വിഭാഗം അധികൃതർ പറയുന്നത്. കഴിഞ്ഞ ആഴ്ചയിലും 15 ശസ്ത്രക്രിയകൾ മുടങ്ങിയിരുന്നു. ചന്ദ്രബോസ് വധക്കേസിൽ അന്വേഷണ സംഘം ശനിയാഴ്ച കുറ്റപത്രം സമർപ്പിക്കും. കുറ്റപത്രം സമർപ്പിക്കുന്നതിനുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ പൂർത്തിയായി. 3 തലങ്ങളിലായാണ് 200 വരുന്ന കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. പോലീസ് അന്വേഷണ റിപ്പോർട്ട്, സാക്ഷിമൊഴി, ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടുകൾ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. ശനിയാഴ്ച ഉച്ചയോടെ കുന്നംകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ CP ഉദയഭാനു പറഞ്ഞു. യഥാർത്ഥത്തിൽ സംഭവം കണ്ട സാക്ഷികൾ, സംഭവത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള മെഡിക്കൽ പരിശോധന, പിന്നെ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ, അങ്ങനെ നമ്മൾ ആ രീതിയിൽ വിഭജിക്കുകയാണെങ്കിൽ ശാസ്ത്രീയ തെളിവുകൾ ഇതിൽ സഹായകമായിട്ടുള്ള ഒരു തെളിവായിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. എണ്ണം പറയുകയാണെങ്കിൽ ഏകദേശം 27 രേഖകളുണ്ട്. 27 ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടുകളാണ് കുറ്റപത്രത്തിനോടൊപ്പം പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിക്കുന്നത്. ചന്ദ്രബോസിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി വിവാദ വ്യവസായി മുഹമ്മദ് നിസാമിന്റെ ഭാര്യ അമൽ ഉൾപ്പെടെ 100 സാക്ഷികളുടെ മൊഴിയും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കും. കേസിന്റെ വിചാരണ വേഗത്തിൽ പൂർത്തിയാക്കുന്നതിന് ഹൈക്കോടതിയെ സമീപിക്കുന്ന കാര്യം പരിഗണിക്കും. കേസിൽ 3 വിധി പറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും പ്രോസിക്യൂട്ടർ പറഞ്ഞു. PCV ന്യൂസ്, തൃശൂർ. വാളയാറിലെ ചരക്കലോറി സമരം മറ്റ് ചെക്ക് പോസ്റ്റുകളിലേക്കും വ്യാപിപ്പിക്കാൻ ധാരണ. സമരം നീണ്ടാൽ ഈസ്റ്റർ വിപണിയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ആശങ്ക. വാളയാർ ചെക്ക് പോസ്റ്റിലെ ക്ലിയറിംഗ് സംവിധാനം കാര്യക്ഷമമാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ചരക്കലോറികൾ അനിശ്ചിതകാല സമരം നടത്തുന്നത്. സമരം ഒത്തുതീർപ്പായില്ലെങ്കിൽ ഈസ്റ്റർ വിപണിയെ പ്രതികൂലമായി ബാധിക്കുമെന്ന സ്ഥിതിയാണുള്ളത്. പച്ചക്കറി, അരി, പലചരക്ക്, കോഴിയിറച്ചി എന്നിവയെല്ലാം ജില്ലയിലേക്ക് പ്രധാനമായും വന്നെത്തുന്നത് വാളയാറിലൂടെയാണ്. ചെക്ക് പോസ്റ്റുകളിൽ മണിക്കൂറുകളോളം ക്ലിയറിംഗിന്റെ പേരിൽ കെട്ടിക്കിടക്കേണ്ട സ്ഥിതിയാണ് നിലവിലുള്ളത്. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ലോറി ഉടമകളുമായി നടത്താനിരുന്ന ചർച്ച മാറ്റിവെച്ചിരുന്നു. പ്രശ്നപരിഹാര നടപടി സ്വീകരിക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതിനെ തുടർന്ന് സമരം അവസാനിപ്പിക്കാൻ ആലോചന നടത്തിയെങ്കിലും ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനമായിട്ടില്ല. പ്രതിദിനം 3000 ലോറികളെങ്കിലും കടന്നുപോകാറുള്ള വാളയാറിൽ ചരക്ക് നീക്കം നിലച്ചത് സംസ്ഥാനത്തിന് വൻ തിരിച്ചടിയാകുമെന്നതാണ് അവസ്ഥ. എന്നാൽ കോഴിയും പച്ചക്കറിയും അടങ്ങുന്ന അവശ്യവസ്തുക്കൾക്ക് കാര്യമായ ക്ഷാമം ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ലെന്നാണ് ജില്ലയിലെ വ്യാപാരികളുടെ പക്ഷം. സമരം നീണ്ടുപോയാൽ പ്രശ്നം ഗുരുതരമാകുമെന്നും ഇവർ പറയുന്നു. അതേസമയം സമരം തുടർന്നാൽ മറ്റു ചെക്ക് പോസ്റ്റുകൾ മുഖേന സാധന സാമഗ്രികൾ എത്തിക്കാനും നീക്കം നടക്കുന്നുണ്ട്. TCV ന്യൂസ്, തൃശൂർ.
വാർത്തകൾ തുടരുന്നു. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന 52nd തൃശൂർ പൂരം പ്രദർശനത്തിന് ശനിയാഴ്ച തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 5 സഹകരണ വകുപ്പ് മന്ത്രി സി എൻ ബാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും. ഇന്ത്യൻ ഓഫ് ദ ഇയർ ആയി തെരഞ്ഞെടുക്കപ്പെട്ട DIG പി വിജയന് ചടങ്ങിൽ സ്വീകരണം നൽകും. 190 പരം സ്റ്റാളുകളും 60 പവലിയനുകളുമാണ് പ്രദർശനത്തിൽ സജ്ജമാക്കുന്നത്. ISRO, റെയിൽവേ, കേന്ദ്ര ജലവിഭവ വകുപ്പ്, കയർ ബോർഡ്, BSNL, കോർപ്പറേഷൻ വൈദ്യുതി ബോർഡ്, പോലീസ്, എക്സൈസ്, ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയ പവലിയനുകൾ ഏറെ ആകർഷകമാകും. കൂടാതെ കുട്ടികൾക്കായുള്ള വിനോദോപാധികളും ഒരുക്കിയിട്ടുണ്ട്. ദിവസവും വൈകിട്ട് വിവിധ കലാപരിപാടികളും അരങ്ങേറും. സാധാരണ ദിവസങ്ങളിൽ 10 രൂപയും പൂരദിവസങ്ങളായ ഈ മാസം 29-30 തീയതികളിൽ 15 രൂപയുമാണ് പ്രവേശന ടിക്കറ്റ് നിരക്ക്. പ്രദർശന കമ്മിറ്റി പ്രസിഡന്റ് കെ രവീന്ദ്രനാഥ്, സെക്രട്ടറി പി മുകുന്ദൻ, വൈസ് പ്രസിഡന്റ് കെ മനോഹരൻ, ട്രഷറർ കെ ചന്ദ്രശേഖരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പീഡാനുഭവ സ്മരണ പുതുക്കി ക്രൈസ്തവർ നാളെ ദുഃഖവെള്ളി ആചരിക്കും. ഗാഗുൽത്തമലയിൽ യേശു കുരിശിലേറി മരിച്ചതിന്റെ ഓർമ്മ പുതുക്കിയാണ് ക്രൈസ്തവ വിശ്വാസികൾ നാളെ ദുഃഖവെള്ളിയാഴ്ച ആചരിക്കുന്നത്. ദേവാലയങ്ങളിൽ നാളെ പ്രത്യേക തിരുക്രമങ്ങൾ നടക്കും. വിശുദ്ധ കുർബാനയ്ക്ക് പകരം ദേവാലയങ്ങളിൽ പീഡാനുഭവ വായനയും ദിവ്യകാരുണ്യ പ്രദക്ഷിണവും നടക്കും. നഗരികാണിക്കലും ഉണ്ടാകും. തൃശൂർ ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ ദുഃഖവെള്ളിയാഴ്ചയിലെ തിരുക്രമങ്ങൾക്ക് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിക്കും. തൃശൂർ വ്യാകുലമാതാ ബസലിക്കയിൽ നടക്കുന്ന തിരുക്രമങ്ങൾക്ക് ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഉച്ചയ്ക്ക് 3 പുത്തൻപാന പാരായണം, 5 നഗരികാണിക്കൽ എന്നിവയും ഉണ്ടാകും. തൃശൂർ മാർത്തമറിയം വലിയ പള്ളിയിൽ നാളെ രാവിലെ 7 പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടക്കും. തൃശൂർ ലത്തീൻ പള്ളിയിൽ വൈകിട്ട് 5 ദുഃഖവെള്ളിയാഴ്ച തിരുക്കർമ്മങ്ങൾ നടക്കും. ക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങളെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പിന്തുടരുന്ന തീർത്ഥാടകരാണ് ഈ ദിനങ്ങളുടെ പുണ്യം. കടുത്ത വെയിലിനെ അവഗണിച്ചും മലയാറ്റൂരിലേക്ക് പദയാത്ര നടത്തുന്ന തീർത്ഥാടകർ നിരത്തുകളിലെ വിശുദ്ധ സാന്നിധ്യമായി മാറുകയാണ്. പരിത്യാഗത്തിന്റെ മഹാസന്ദേശത്തെ അണിയാത്ര നടത്തുന്നവരുടെ തിരക്കേറി വരികയാണ്. കനകമലയിലേക്കും മലയാറ്റൂരിലേക്കും കാൽനടയായി യാത്ര ചെയ്യുന്നവർ വിശുദ്ധവാരത്തിന്റെ പുണ്യത്തെ അടയാളപ്പെടുത്തുന്നുണ്ട്. ചെറുതും വലുതുമായ മരക്കുരിശുമേന്തി ചെറുതും വലുതുമായ സംഘങ്ങളായാണ് ഇത്തരം തീർത്ഥാടകർ കടന്നുപോകുന്നത്. മണ്ണിന്റെ നിറമുള്ള വസ്ത്രവും ധരിച്ച് ജപമാലാ മന്ത്രങ്ങളുമായി കുരിശിന്റെ വഴിയെ അനുഗമിക്കുന്ന തീർത്ഥാടകർ ദിവസങ്ങളോളം നീളുന്ന യാത്രക്കൊടുവിലാണ് മലയാറ്റൂരിലെത്തുക. 40 ഡിഗ്രിയോളം താപനില അനുഭവപ്പെടുമ്പോഴും സഹനത്തിന്റെ മാതൃക അനുകരിച്ചുകൊണ്ടാണ് ഇവർ കാൽനടയായി വന്നെത്തുന്നത്. വയനാട്ടിൽ നിന്നും കോഴിക്കോട് നിന്നുമെല്ലാം വന്നെത്തുന്ന തീർത്ഥാടകർ ഒരാഴ്ചയോളം സമയമെടുത്താണ് മലയാറ്റൂരിലെത്തുക. ഓശാന ഞായറാഴ്ച രാവിലെ 10 കുർബാനയ്ക്ക് ശേഷം തുടങ്ങിയതാണ് യാത്ര. വയനാട്ടിൽ നടവേൽ നെയ്ക്കുപ്പ എന്ന ഗ്രാമത്തിൽ നിന്ന് സെന്റ് ജോസഫ് ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ചതാണ് യാത്ര. 6 ദിവസം കൊണ്ടാണ് ഈ യാത്ര പൂർത്തിയായത്. മഴക്കാറുണ്ടായിരുന്നെങ്കിലും മഴയില്ലായിരുന്നു, നല്ല വെയിലായിരുന്നു. പക്ഷെ വെയിലിനൊക്കെ നമ്മൾ അവഗണിച്ച് നടന്നിങ്ങോട്ട് എത്തി. ഇവിടെ വരെയായി 10 വരെ നടക്കുന്നത്. 10 വരെ ഇരുന്ന് പിന്നെ 5 വരെ ഉറങ്ങും. രാവിലെ 5 പോരും. വർഷങ്ങളായി നേർച്ച കണക്കെ തുടർന്നു വരുന്ന അനുഷ്ഠാനം കൂടിയാണ് ഇവർക്ക് ഇത്തരം യാത്രകൾ. തീർത്ഥാടകർക്കായി വഴിയോരങ്ങളിൽ തണ്ണീർ പന്തലുകളും സജീവമാണ്. വെള്ളവും ജലാംശമുള്ള ഭക്ഷണവുമായി യാത്ര ചെയ്യുന്നവർ ഇടവേളകളിൽ പള്ളികളിലും കടത്തിണകളിലും തീർത്ഥാടകർക്കായുള്ള തണ്ണീർ പന്തലുകളിലും അഭയകേന്ദ്രം കണ്ടെത്തുന്നു. മലയാറ്റൂരിൽ ക്രിസ്തു ശിഷ്യനായ വിശുദ്ധ തോമസ് ലിഹായുടെ പാദസ്പർശമേറ്റ മണ്ണിൽ ചെന്ന് വണങ്ങുക എന്നത് ജീവിത നിയോഗം കൂടിയാണ് ഇവർക്ക്. നോമ്പിന്റെയും പ്രായശ്ചിത്തത്തിന്റെയും അനുതാപത്തിന്റെയും സത്ഫലങ്ങൾ കൊണ്ട് മനസ്സിനെയും ശരീരത്തെയും പാകപ്പെടുത്തുകയും സ്വയം നവീകരിക്കുകയും ചെയ്യുക എന്നതാണ് ഈ തീർത്ഥാടനത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം. ജീവിതമാം മരക്കുരിശുമേന്തി ക്രിസ്തുവിന്റെ ജീവിതത്തെ അണിയാത്ര ചെയ്തുകൊണ്ട് ഉത്ഥാനത്തിന്റെ പ്രത്യാശയിലേക്ക് മനസ്സിനെ വീണ്ടെടുക്കുക എന്നതാണ് ഓരോ തീർത്ഥാടകന്റെയും നിയോഗം. ഗാഗുൽത്തമലയിൽ നിന്നും വിലാപത്തിൻ മാത്തുലേക്ക് പോ. TCV ന്യൂസ്, തൃശൂർ. ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തിന്റെ സ്മരണ പുതുക്കി ക്രൈസ്തവ വിശ്വാസികൾ പെസഹ ആചരിച്ചു. ദേവാലയങ്ങളിൽ നടന്ന കാൽക്കഴുകൽ ശുശ്രൂഷ ഭക്തിസാന്ദ്രമായി. വിനയത്തിന്റെ മാതൃകയായി യേശു ശിഷ്യരുടെ കാൽക്കഴുകി ചുംബിക്കുകയും സ്വയം ബലിയായിക്കൊണ്ട് വിശുദ്ധ കുർബാന സ്ഥാപിക്കുകയും ചെയ്തതിന്റെ ഓർമ്മയായാണ് വിശ്വാസികൾ പെസഹ ആചരിച്ചത്. തൃശൂർ ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന തിരുക്രമങ്ങൾക്ക് മാർ റാഫിൽ തട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
12 വൈദികർ കാൽക്കഴുകൽ ശുശ്രൂഷയിൽ പങ്കാളികളായി. തൃശൂർ വ്യാഗ്രമാതാവിൻ ബസിലിക്കയിൽ നടന്ന തിരുക്രമങ്ങൾക്ക് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികനായി. തൃശൂർ തിരുഹൃദയ ലത്തീൻപള്ളിയിൽ നടന്ന തിരുക്രമങ്ങൾക്ക് ഫാദർ റോക്കി റോബി കളത്തിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തൃശൂർ ലത്തീൻപള്ളിയിൽ കാൽക്കഴുകൽ ശുശ്രൂഷയ്ക്ക് ഫാദർ റോക്കി റോബി കളത്തിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആർത്താറ്റ് ഹോളിക്രോസ് ദേവാലയത്തിൽ നടന്ന പെസഹ തിരുക്രമങ്ങൾക്ക് ഫാദർ ലൂയിസ് അടുക്കളത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കുന്നംകുളം ചെറളയം സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ നടന്ന തിരുക്രമങ്ങൾക്ക് ഫാദർ പോൾ ആലപ്പാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിൽ നടന്ന തിരുക്രമങ്ങൾക്ക് ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അഞ്ഞൂർ സെന്റ് സേവിയേഴ്സ് ദേവാലയത്തിലെ പെസഹ തിരുക്രമങ്ങൾക്ക് ഫാദർ ജോജോ എടത്തുരുത്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വയലത്തൂർ സെന്റ് സിരേക് ദേവാലയത്തിലെ കാൽക്കഴുകൽ ശുശ്രൂഷകൾക്ക് ഫാദർ ജോജു പനക്കൽ മുഖ്യ കാർമ്മികനായി. ആറ്റുപുറം സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ പെസഹ തിരുക്രമങ്ങൾക്ക് ഫാദർ സിന്റോ തുറയൻ മുഖ്യ കാർമ്മികനായി. ദിവ്യകാരുണ്യ പ്രദക്ഷിണവും ആരാധനയും നടന്നു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിൽ നടന്ന പെസഹ ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ തോമസ് ആലുക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ റോബി താളിപ്പറമ്പിൽ സഹകാർമ്മികനായി. ന്യൂസ് ഡെസ്ക് TCV. ഗുരുവായൂർ കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയത്തിൽ നടന്ന പെസഹ തിരുക്രമങ്ങൾക്ക് വികാരി ഫാദർ ജോൺസൺ ഒലക്കെങ്കിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ സനീഷ് മുളംകുന്നത്ത് സഹകാർമ്മികനായി. പെസഹ ഊട്ട്, ആരാധന എന്നിവയും ഉണ്ടായിരുന്നു. പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലുള്ള ഒത്തുതീർപ്പ് രാഷ്ട്രീയമാണ് ഇന്നുള്ളതെന്നും ജനകീയ സമരമുഖത്തിൽ CPM പരാജയപ്പെട്ടെന്നും RMP നേതാവ് KK രമ പറഞ്ഞു. തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. CPM ഭൂസമരം നടത്തിയെങ്കിലും ഇതേക്കുറിച്ച് ചർച്ച നടത്താനോ പ്രശ്നം പരിഹരിക്കാനോ ശ്രമിച്ചില്ല. CPM സമരങ്ങൾ ആത്മാർത്ഥത ഉള്ളതല്ലെന്നും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ളതാണെന്നും രമ അഭിപ്രായപ്പെട്ടു. രണ്ടാം ഭൂപരിഷ്കരണം നടപ്പിലാക്കുക, അഴിമതിക്കെതിരെ ശക്തമായ നിയമനിർമ്മാണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് RMP നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പ്രചാരണ ജാഥ ഈ മാസം 6 തിരുവനന്തപുരത്ത് സമാപിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. ഭരണ സംവിധാനം അഴിമതിയുടെ കൂട്ടുകെട്ടാണെന്നും UDF മന്ത്രിസഭയ്ക്ക് തുടരാൻ അവകാശമില്ലെന്നും RMP നേതാക്കൾ പറഞ്ഞു. സർക്കാരിന്റെ അനുമതിയോടെ സംസ്ഥാനത്ത് ക്രിമിനൽ രാഷ്ട്രീയം വളരുകയാണ്. രാഷ്ട്രീയ കൊലപാതകങ്ങൾ പലപ്പോഴും ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ ഒത്തുതീർക്കുന്നതല്ലാതെ ഗൂഢാലോചനക്കാരെ ശിക്ഷിക്കുന്നില്ലെന്ന് നേതാക്കൾ പറഞ്ഞു. N. വേണു, TL സന്തോഷ്, PJ മോൻസി, ഫൈജുരാജ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പുതുക്കാട് റെയിൽവേ സ്റ്റേഷന് സമീപം ട്രെയിൻ തട്ടി വൃദ്ധൻ മരിച്ചു. പുതുക്കാട് സ്വദേശി പുളിക്കൻ കൊച്ചിരാമൻ മകൻ 62 വയസ്സുള്ള ജോഷിയാണ് മരിച്ചത്. പുതുക്കാട് ബസാർ റോഡിൽ പച്ചമരുന്ന് കട നടത്തുകയാണ് ജോഷി. ബാറുകൾ അടച്ചുപൂട്ടിയ ശേഷമുള്ള ആദ്യ പ്രവൃത്തി ദിനത്തിൽ ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ വൻ തിരക്ക്. ജില്ലയിൽ 110 മദ്യമാണ് കഴിഞ്ഞ ദിവസം സ്റ്റോക്ക് എത്തിയത്. 5-സ്റ്റാർ ബാറുകളൊഴികെ ബാക്കിയെല്ലാം അടച്ചുപൂട്ടാനുള്ള കോടതി നിർദ്ദേശത്തെ തുടർന്ന് ജില്ലയിൽ ബാറുകളൊന്നും തന്നെ പ്രവർത്തിക്കാത്ത സ്ഥിതിയാണുള്ളത്. കോടതി ഉത്തരവ് വന്ന March 31 വൈകിട്ടോടെ ബാറുകളെല്ലാം തന്നെ അടച്ചുപൂട്ടിയിരുന്നു. 1-ാം തീയതി ബീവറേജസ് കോർപ്പറേഷൻ മുടക്കായതിനാലും ദുഃഖവെള്ളിയാഴ്ച അവധിയായതിനാലും ഇന്ന് ബീവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകളിൽ പതിവിൽ കവിഞ്ഞ തിരക്കാണ് അനുഭവപ്പെട്ടത്. ബാറുകളില്ലാത്തതിനാൽ ബീവറേജസ് ഔട്ട്ലെറ്റുകളിൽ വിൽപ്പന കുതിച്ചുയരുമെന്നാണ് പ്രതീക്ഷ. ഈസ്റ്റർ ആഘോഷം ആസന്നമായിരിക്കുന്നതും മദ്യത്തിന്റെ ഉപഭോഗം വർദ്ധിക്കാൻ കാരണമായി ചൂണ്ടിക്കാട്ടുന്നു. അതിനാൽ തന്നെ എല്ലാ ബീവറേജസ് ഔട്ട്ലെറ്റുകളിലും മദ്യം വൻതോതിൽ സ്റ്റോക്ക് എത്തിച്ചിട്ടുണ്ട്. ജില്ലയിലെ ബീവറേജസ് കോർപ്പറേഷൻ ഗോഡൌണിൽ 110 മദ്യമാണ് ഇന്നലെ മാത്രം വന്നെത്തിയത്. ബ്രാൻഡിയും ബീറുമാണ് കൂടുതലായും സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത്. അതേസമയം എക്സൈസ് ഡ്യൂട്ടി വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിനും ബിയറിനും വില വർദ്ധിച്ചിട്ടുണ്ട്. ബിയറിന് 10 ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് 50 വില വർദ്ധിച്ചിട്ടുള്ളത്. എന്നാൽ വിലവർദ്ധനവൊന്നും ബാധിക്കാത്ത വിധം പൊള്ളുന്ന വെയിലിനെ അവഗണിച്ചും ബിവറേജസ് ഔട്ട്ലെറ്റുകൾക്ക് മുന്നിൽ മദ്യം വാങ്ങാനെത്തുന്നവരുടെ നീണ്ട ക്യൂ ആയിരുന്നു പ്രകടമായത്. TCV ന്യൂസ്, തൃശൂർ. ആറാട്ടുപുഴയിലേക്ക് എഴുന്നള്ളിപ്പിനായി ആനയെ കയറ്റിക്കൊണ്ടുവന്നിരുന്ന ലോറി ഊരകത്ത് കാറിലും ബൈക്കിലും ഇടിച്ചു മറിഞ്ഞു. ആനയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. മലപ്പുറം കൊണ്ടോട്ടി പള്ളിക്കൽ ബസാർ ഗണപതി എന്ന ആനയാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റെങ്കിലും ആന വളരെ ശാന്തനായി റോഡിൽ തന്നെ നിലയുറപ്പിക്കുകയായിരുന്നു. അപകടത്തിൽ കാറിലുണ്ടായിരുന്ന യാത്രക്കാരനും 2 പരിക്കേറ്റു. കാറിലുണ്ടായിരുന്ന ചുവർ സ്വദേശി പട്ടത്ത് രഘു, പാപ്പാൻമാരായ ഗോപി, മുനീർ എന്നിവരെ കൂർക്കഞ്ചേരി എലൈറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവരിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന രഘുവിന്റെ നില ഗുരുതരമാണ്. കാലിന് പരിക്കേറ്റ ആനയ്ക്ക് ഡോക്ടർ രാജീവിന്റെ നേതൃത്വത്തിൽ ചികിത്സ ആരംഭിച്ചു. നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ആനയെ ബെൽറ്റ് ഉപയോഗിച്ച് തളച്ചിരിക്കുകയാണ്. സംഭവം നടന്ന ഉടനെ എലിഫന്റ് സ്ക്വാഡും പോലീസും നാട്ടുകാരും ചേർന്ന് ആനയെ നടത്താനുള്ള ശ്രമം വിഫലമായി.
വനിതാ പോലീസിന്റെ ധീരമായ രക്ഷാപ്രവർത്തനം അപകടത്തിൽ പരിക്കേറ്റ മധ്യവയസ്കന് തുണയായി. കുറാഞ്ചേരിയിൽ നടന്ന മോപ്പഡ് അപകടത്തിൽ ബോധം നഷ്ടപ്പെട്ട് റോഡരികിലെ വെള്ളത്തിൽ കിടന്നിരുന്ന പുതിരുത്തി കോതാട്ടിൽ ശ്രീധരനെയാണ് ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലെ വനിതാ പോലീസ് മുളങ്ങുന്നത്തുകാവ് പടിഞ്ഞാറെ വീട്ടിൽ ഇന്ദു ആശുപത്രിയിലെത്തിച്ചത്. ഭർത്താവ് ബാബുവുമൊന്നിച്ച് ബൈക്കിൽ വടക്കാഞ്ചേരി സ്റ്റേഷനിലേക്ക് വരുന്നതിനിടെയാണ് വഴിയരികിൽ മോപ്പഡ് തലകീഴായി മൂന്ന് തവണ മറിയുന്നതും യാത്രക്കാരൻ റോഡരികിലെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കമിഴ്ന്നു വീഴുന്നതും കണ്ടത്. ഉടനെ ബൈക്ക് നിർത്തി ഓടിയെത്തിയ ഇവർ വെള്ളത്തിൽ കമിഴ്ന്നു കിടക്കുന്ന ശ്രീധരനെ ഉയർത്തിക്കിടത്തി. പിന്നീട് വഴിയാത്രക്കാരോട് സഹായം ആവശ്യപ്പെട്ടുവെങ്കിലും ആരും മുന്നോട്ട് വന്നില്ല. തുടർന്ന് ഭർത്താവ് ബാബുവിന്റെയും സമീപത്തെ വർക്ക്ഷോപ്പിലെ ജീവനക്കാരന്റെയും സഹായത്തോടെ ഇന്ദു ഇതുവഴി വന്ന ഓട്ടോ തടഞ്ഞു നിർത്തി അബോധാവസ്ഥയിലായ ശ്രീധരനുമായി മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജിലേക്ക് എത്തുകയായിരുന്നു. ശ്രീധരന്റെ കൈവശമുള്ള മൊബൈലിൽ നിന്ന് ഭാര്യയെ വിളിച്ച് വിവരമറിയിച്ചു. പരിക്കേറ്റ ശ്രീധരൻ അപകടനില തരണം ചെയ്തതായി പോലീസ് പറഞ്ഞു. ഇന്ദുവിന്റെ സംയോജിതമായ രക്ഷാപ്രവർത്തനം വഴിയാണ് വലിയ ദുരന്തം വഴിമാറിയത്. വടക്കാഞ്ചേരി CA ഓഫീസിലാണ് ഇന്ദു ഇപ്പോൾ ജോലി ചെയ്യുന്നത്. TCV ന്യൂസ് വടക്കാഞ്ചേരി. മഞ്ഞപ്പിത്തം ബാധിച്ച യുവതി മരിച്ചു. മാളാപ്പൂപ്പത്തി മേലക്കാരൻ മനോജിന്റെ ഭാര്യ 26 വയസ്സുള്ള ശാന്തിനിയാണ് മരിച്ചത്. പ്രസവ സമർത്ഥമായി ഒരാഴ്ചയോളം മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പ്രസവത്തെ തുടർന്ന് രണ്ട് ദിവസം മുൻപ് ഇവരുടെ കുഞ്ഞ് മരിച്ചിരുന്നു. യോഗക്ഷേമസഭ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിരുന്ന ശ്രീകുമാർ താമരപ്പള്ളിയെ തൃശൂരിൽ അനുസ്മരിച്ചു. യോഗക്ഷേമസഭ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് അക്കിരമൺ കാളിദാസൻ ഭട്ടതിരിപ്പാട് അധ്യക്ഷത വഹിച്ചു. PNY സഭാ ചെയർമാൻ KT മാധവൻ മുഖ്യ അനുസ്മരണ പ്രഭാഷണം നടത്തി. താരമ്പിൽ രാമകൃഷ്ണൻ MLA, അഡ്വക്കേറ്റ് MN സോമൻകുമാർ, മുല്ലനേഴി ശിവദാസൻ, കാളക്കാട് ദാമോദരൻ, AA ഭട്ടതിരിപ്പാട്, BK ശശിധരൻ നമ്പൂതിരി, മുല്ലനേഴി വിജയൻ, പിള്ളനേഴി ചന്ദ്രൻ, PK ഹരിനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുടയിൽ ഖർ വാപ്പസി. പൂമംഗല പഞ്ചായത്തിലെ ഒരു കുടുംബത്തിലെ നാല് പേർ ക്രിസ്തുമതത്തിൽ നിന്ന് ഹിന്ദുമതം സ്വീകരിച്ചു. VHPയുടെ നേതൃത്വത്തിലാണ് സംഘപരിവാർ സംഘടനകൾ ഖർ വാപ്പസി സംഘടിപ്പിച്ചത്. പൂമംഗലം 8 വാർഡിൽ താമസിക്കുന്ന നാളികേരത്തിൽ ബിജു, ഭാര്യ ബേബി, മക്കളായ അഖിൽ, അഞ്ചന എന്നിവരാണ് ഹിന്ദുമതം സ്വീകരിച്ചത്. സംഘപരിവാർ സംഘടനയുടെ പ്രമുഖ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. എടക്കുളം പതിയാംകുളങ്ങര ക്ഷേത്ര ഹാളിൽ എടത്തിരുത്തിമന കൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. VHP ജില്ലാ പ്രസിഡന്റ് AP ഗംഗാധരൻ, RSS ജില്ലാ ഭൌതിക് പ്രമുഖ് ഉണ്ണികൃഷ്ണൻ, VR മധു തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. തൃത്തല്ലൂരിൽ അമിത വേഗത്തിലെത്തിയ ബൈക്ക് സൈക്കിളിലിടിച്ച് വൃദ്ധൻ മരിച്ചു. ഗണേശമംഗലം സ്വദേശി കോന്നാടത്ത് 67 വയസ്സുള്ള ചന്ദ്രശേഖരനാണ് മരിച്ചത്. ഗണേശമംഗലത്ത് നിന്ന് തൃത്തല്ലൂരിലേക്ക് പോകുന്നതിനിടെ ചന്ദ്രശേഖരൻ സഞ്ചരിച്ചിരുന്ന സൈക്കിളിന് പിറകിൽ ബൈക്കിടിക്കുകയായിരുന്നു. ലോക ഓട്ടിസം ബോധവൽക്കരണ ദിനാചരണത്തോടനുബന്ധിച്ച് ഓട്ടിസം സൊസൈറ്റി തൃശൂർ തപാൽ വകുപ്പിന്റെ സഹകരണത്തോടെ ഓട്ടിസം ബോധവൽക്കരണ സ്റ്റാമ്പുകൾ പുറത്തിറക്കി. തൃശൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ ഡെപ്യൂട്ടി മേയർ PB സരോജിനി, സിറ്റി പോലീസ് കമ്മീഷണർ R നിശാന്തിനി എന്നിവർ ചേർന്നാണ് സ്റ്റാമ്പുകളുടെ പ്രകാശനം നിർവഹിച്ചത്. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിനെ പ്രതിനിധീകരിച്ച് അസിസ്റ്റന്റ് സൂപ്രണ്ട് രാജീവ് ജോൺസൺ, ആവോക്കാരൻ, സൊസൈറ്റി ഭാരവാഹികളായ AS രവി, NS സുധീർകുമാർ, ബെന്നി അച്ചൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. നോവ ടൈൽസ് ആന്റ് സാനിറ്ററി കളക്ഷൻസിന്റെ 20 വാർഷികത്തോടനുബന്ധിച്ചുള്ള മെഗാ സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് ചൂണ്ടലിൽ നടന്നു. സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് മേയർ രാജൻ ജെ പല്ലൻ നിർവഹിച്ചു. മെഗാ സമ്മാനമായ ഹുണ്ടായി കാർ 10525 എന്ന നമ്പറിലുള്ള കൂപ്പണിൽ കൂനമുറ്റി സ്വദേശി ജുവിൽ ജോണിന് സമ്മാനിച്ചു. ഇൻഷുറൻസ് പോളിസി വിതരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ നിർവഹിച്ചു. ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് സഫിയ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. വ്യാപാര വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ ഹമീദ്, നോവ മാനേജിംഗ് പാർട്ണർ KV മൊയ്തുട്ടി ഹാജി, പാർട്ണർ KVA ബക്കർ ഹാജി തഹാനി, ജനപ്രതിനിധികളായ KP രമേശ്, MA സുബൈർ, വിജി സുബ്രഹ്മണ്യൻ, നോവ ജനറൽ മാനേജർ ക്യാപ്റ്റൻ CR ബാബു തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ബ്രാൻഡുകളിലുള്ള ടൈൽസ് ആന്റ് സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരമാണ് നോവയിലുള്ളത്. 20 വാർഷികത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി ഒട്ടേറെ ആനുകൂല്യങ്ങളാണ് ചൂണ്ടലിലെ നോവ കളക്ഷൻസിൽ ഒരുക്കിയിരിക്കുന്നത്. ഫോൺ 0485242405. രുചി വൈവിധ്യങ്ങളുടെ കലവറയൊരുക്കി കോപ്പർ സ്പൂൺ തൃശൂർ സെലക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചു. പരമ്പരാഗത ഭക്ഷണങ്ങൾക്കൊപ്പം രുചിയുടെ നവ്യാനുഭവം സമ്മാനിക്കുന്ന കോപ്പർ സ്പൂണിന്റെ 3rd ഔട്ട്ലെറ്റാണ് തൃശൂർ കിഴക്കേക്കോട്ട സെലക്സ് മാളിലെ 3rd നിലയിൽ പ്രവർത്തനം ആരംഭിച്ചത്. ചലച്ചിത്ര താരം നമിത പ്രമോദ് ഉദ്ഘാടനം നിർവഹിച്ചു.
എംപി വിൻസെന്റ് എംഎൽഎ, മുൻ മേയർ ഐ പി പൂൾ, കൌൺസിലർ ബൈചു വർഗീസ്, കോപ്പർ സ്പൂൺ ഡയറക്ടർമാരായ പി എം അമീർ, പി എ നൌഷാദ്, മാനേജർ എം ആർ ഷാജു എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. എല്ലാ ഭക്ഷണങ്ങളും ഓർഡർ അനുസരിച്ച് അപ്പോൾ തന്നെ തയ്യാറാക്കി കൊടുക്കുന്നു എന്നതാണ് കോപ്പർ സ്പൂണിന്റെ പ്രത്യേകത. നാടൻ വിഭവങ്ങൾക്ക് പുറമെ ദം ബിരിയാണി, നോർത്ത് ഇന്ത്യൻ, കോണ്ടിനെന്റൽ ചൈനീസ് വിഭവങ്ങളും കോപ്പർ സ്പൂണിൽ ലഭ്യമാണ്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, എം ജി റോഡ്, രാംദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. മുളങ്കുന്നത്ത് കാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എ സി പ്രവർത്തിക്കാത്തതിനെ തുടർന്ന് ശസ്ത്രക്രിയകൾ വീണ്ടും മുടങ്ങി. എ സിയുടെ പ്രവർത്തനം കാര്യക്ഷമമല്ലെങ്കിൽ ശസ്ത്രക്രിയകൾ നിർത്തിവെക്കേണ്ടി വരുമെന്ന് ഡോക്ടർമാർ. ചന്ദ്രബോസ് വധക്കേസിൽ അന്വേഷണ സംഘം ശനിയാഴ്ച കുറ്റപത്രം സമർപ്പിക്കും. പ്രതി നിസാമിന്റെ ഭാര്യയുൾപ്പെടെ 100 സാക്ഷികളുടെ മൊഴിയും കോടതിയിൽ ഹാജരാക്കും. വാളയാറിലെ ചരക്ക് ലോറി സമരം മറ്റ് ചെക്ക് പോസ്റ്റുകളിലേക്കും വ്യാപിപ്പിക്കാൻ ധാരണ. ഈസ്റ്റർ വിപണിയെ സമരം പ്രതികൂലമായി ബാധിക്കുമെന്ന് ആശങ്ക. തൃശൂർ പൂരം പ്രദർശനത്തിന് ശനിയാഴ്ച തുടക്കമാകും. 190 പരം സ്റ്റാളുകളും 60 പവലിയനുകളും പ്രദർശനത്തിൽ സജ്ജമാക്കും. പീഡാനുഭവ സ്മരണ പുതുക്കി ക്രൈസ്തവർ നാളെ ദുഃഖവെള്ളി ആചരിക്കും. പീഡാനുഭവ ശുശ്രൂഷ നഗരി കാണിക്കൽ എന്നിവയ്ക്ക് ദേവാലയങ്ങൾ ഒരുങ്ങി. ബുള്ളറ്റിൻ അവസാനിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം ഗ്രാമവാർത്തകൾ. നമസ്കാരം.